ഞാൻ എന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ബേബിക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ സിസേറിയൻ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സിസേറിയന്റെ സമയത്തും അത് കഴിഞ്ഞിട്ടും എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സിസേറിയൻ ടേബിളിൽ എല്ലാം അനസ്തീഷ്യൊക്കെ കഴിഞ്ഞ് പൊസിഷൻ ചെയ്തു, പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് തോന്നി. ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് ഉള്ളിലേക്ക് എത്താത്ത പോലെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ ആദ്യം എനിക്ക് തോന്നിയതാണോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഡീപ് ബ്രെത്ത്സ് എടുത്തു തുടങ്ങി, എന്നാൽ ശരിയാവും. ബട്ട് ശരിയാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അനസ്തീഷ്യ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്നൊരു ജൂനിയർ ഡോക്ടർ പറയാണ്, ബി പി ഫോൾ ഉണ്ട് മാഡം, 80-50 ആണ് ബി പി, ഭയങ്കര ടെക്കിക്കാർഡിയാണ്, 120 ഇരിക്കുന്നു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നു. അത് കേട്ടതും പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ ഇഞ്ചക്ഷൻസ് ഒക്കെ വരുന്നു, എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നു, ഡ്രിപ്പ് ഫാസ്റ്റ് ആക്കുന്നു, ഓക്സിജൻ മാസ്ക് വയ്ക്കുന്നു, ആകെ ഒരു ഹറിബറി. കുറച്ച് കഴിഞ്ഞപ്പം എല്ലാം സെറ്റിലായി. എനിക്ക് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? നിങ്ങൾക്കറിയാം, സിസേറിയൻ സ്പൈൻ അനസ്തീഷ്യ, അതായത് നട്ടലില് കുത്തി തരിപ്പിച്ചാണ് സിസേറിയൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് എപ്പിഡ്യൂറലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പിഡ്യൂറിൽ എന്താണ്, അതിനെ പറ്റിയുള്ള ഗുണങ്ങളും എല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും പോയി കാണുക. സോ ഈ സ്പൈനിൽ ആൻഡ് എപ്പിഡ്യൂറൽ, കമ്പൈൻഡ് സ്പൈൻ ആൻഡ് എപ്പിഡ്യൂറൽ ബ്ലോക്ക് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ബി പി ഫോള് ഹൈപ്പോടെൻഷൻ എന്ന് പറയും, ബി പി കുറയുന്നത് വരുന്നത്. സ്പൈനൽ ഹൈപ്പോടെൻഷൻ എന്നാണ് അതിനെ മെഡിക്കലി പറയുന്നത്. സോ അത് എല്ലാവർക്കും വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കാനലായിട്ടിട്ട് ഡ്രിപ്പ് തരും. സിസേറിയൻ ഈ അനസ്തീഷ്യ തരുന്നതിന് മുന്നേ തന്നെ ഫ്രീ ഓപ്പ് ആയിട്ട് തരും, കാരണം നമുക്ക് ഓറലി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു നിൽ ഓറലിയാണ് നമ്മൾ തലേ ദിവസം രാത്രി തൊട്ടേ വെക്കുന്നത്. സോ ശ്വാസം എടുക്കാൻ പറ്റാതിരുന്ന ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ സ്പൈൻ അനസ്തീഷ്യ തരുമ്പോൾ അതിന് നമ്മൾ ഈ റെസ്പിറേറ്ററി മസിൽസ്, നമുക്ക് ഈ ശ്വാസം എടുക്കാൻ സഹായിക്കുന്ന കുറേ മസിൽസും ഒക്കെ നമ്മൾ നെഞ്ചിന്റെ ഈ റിബ് കേജും കാര്യങ്ങളായിട്ടുണ്ട്. ഈ മസിൽസിനെയും ചെറുതായിട്ട് ഈ അനസ്തീഷ്യ പാരലൈസ് ചെയ്യുന്നുണ്ട്, ചെറിയ ഒരു എഫക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഈ റെസ്പിറേറ്ററി വോളിയംസിന്, നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻ ചെറുതായിട്ടൊന്ന് കുറയും. അപ്പൊ ചില ആൾക്കാർക്ക് എസ്പെഷ്യലി ഇത് കാണുന്നത് കൂടുതലും എന്തെങ്കിലുമൊക്കെ ഒരു ലങ് ഡിസീസോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉള്ള ആൾക്കാർക്കാണ്. ബട്ട് എന്റെ കേസിലും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് പ്രോപ്പറായിട്ട് എയർ കിട്ടാത്തൊരു പ്രശ്നം വന്നു, ഭയങ്കര എയർ ഹംഗർ വന്നു. സോ അത് വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. അങ്ങനെ ഓക്സിജൻ ഇൻഹലേഷനും, ചിലവർക്ക് ഓക്സിജൻ കിട്ടിയാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ബട്ട് അനസ്തീഷ്യയോട് നമ്മൾ അക്കംപ്ലിഷ്ഡ് ആവുന്ന സമയത്ത് നമുക്കത് അതിൽ നമുക്ക് റിലീഫ് കിട്ടും. സോ അതായിരുന്നു സംഭവിച്ചത്. പിന്നെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയതിന്റെ റീസൺ, ഒന്നാമത് ഈ സ്പൈനൽ ഹൈപ്പോടെൻഷൻ കാരണം, ബി പി ഫോള് കാരണം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ ബോഡി കൂട്ടും. മാത്രമല്ല ഈ ശ്വാസം കിട്ടാത്ത ഈ ടെൻഷനും കാര്യങ്ങളും വന്ന സമയത്ത് ഒരു ടെൻഷൻ ആയിട്ടും കൂടി നമ്മളൊരു സിമ്പത്തറ്റിക് ഡ്രൈവ് വരുമ്പോൾ നമ്മളെ ബി പി, നമ്മുടെ ഹാർട്ട് റേറ്റ് എന്തായാലും, നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമുക്ക് പടപടാവാൻ നെഞ്ചിടിക്കില്ല, അതേപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് അങ്ങനെ റെസ്പോൺസ് ആയിട്ടും കൂടും. അങ്ങനെയാണ് ടെക്കിക്കാർഡിയ വന്ന് 120 വരെ പോയത്. യൂഷ്വലി നമ്മൾ ബി പിയും പൾസും ഒക്കെ നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 വരെയൊക്കെയാണ് മാക്സിമം പ്രഗ്നന്റ് ലേഡീസ് പ്ലസ് ടെൻഷൻ ആകുമ്പോഴും വരുന്നത്. പക്ഷെ 120 വരെ പോവുകയും ചെയ്തു. ബി പി 110-70 എന്നൊക്കെ 80-50 വരെ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. സോ അതായിരുന്നു ഇൻട്രോപറേറ്റീവ്ലി ഉണ്ടായ പ്രശ്നം. അതിനുശേഷം സിസേറിയൻ കഴിഞ്ഞു, റിക്കവറിയിലേക്ക് മാറ്റി. റിക്കവറിയിൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് കണ്ടിട്ട് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഐ സിയുയിൽ ഒരു ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ, യൂഷ്വലി സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ യൂറിനറിക്ക് എത്തിയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എടുക്കാറുണ്ട്. ബട്ട് എനിക്ക് എപ്പിഡ്യൂറൽ കത്തീറ്ററും കൂടെ ഉള്ളത് കാരണം എന്റെ യൂറിനറി കത്തീറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്കങ്ങനെ ബാത്റൂമിന് പോകാൻ വേണ്ടി നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ബട്ട് ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനും നടക്കാനൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ദ തിയറി ഇസ് ദാറ്റ് ദ ഏർലി യു സ്റ്റാർട്ട് ആംബുലേറ്റിംഗ് യുവർ സെൽഫ്, ദ ഏർലി ഇസ് യുവർ റിക്കവറി. സോ നമ്മൾ ഏറ്റവും നേരത്തെ നമ്മൾ അനങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് ഈ അനസ്തീഷ്യയെന്നും അതിന്റെ വേദനയെന്നും കാര്യങ്ങളൊന്നും റിക്കവറി ഉണ്ടാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പിരിയൂരിലൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അത് തന്നെ നെക്സ്റ്റ്, അപ്പം അന്ന് തന്നെ ഉച്ചയായിട്ടും ഞാൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് എനിക്ക് ഓഫ് ദ ബെഡ് പറ്റുന്നില്ല. കട്ടിലിൽ നിന്ന് ഇറങ്ങാനോ നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ അന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്നു, ബെഡിൽ എഴുന്നേറ്റിരുന്നു, അതായത് ചെയറിലേക്ക് ഇരുന്നിട്ട് ഫീഡ് ചെയ്യാൻ ബേബിനെ എന്ന് വിചാരിച്ചു. ഞാൻ ചെയറിലേക്ക് ഇരിക്കാനായിട്ട് നിന്നതും എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചിട്ടാണ് നിൽക്കണം കേട്ടോ, നിന്നതും പെട്ടെന്ന് ഞാൻ അങ്ങ് കൊളാപ്സ് ചെയ്ത് താഴേക്ക് പോവാ ചെയ്തപ്പോൾ വേഗം അച്ഛനും ഹസ്ബൻഡും കൂടെ പിടിച്ച് എഴുന്നേപ്പിച്ചു. അപ്പോൾ ആ ടെൻഷനായി എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, സിസേറിയൻ കഴിഞ്ഞിട്ട് 24 hours കഴിഞ്ഞു, അപ്പം ഇങ്ങനെ അല്ലല്ലോ വേണ്ടത്. അങ്ങനെ ഞാൻ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ റൈറ്റ് കാലിൽ നിന്നിട്ട് ലെഫ്റ്റ് കാലിൽ കുത്തിയപ്പോഴാണ് ഞാൻ വീണത്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് കാലിൽ വീക്ക്നെസ് ഉള്ള പോലെ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ പൊന്തിക്കാൻ നോക്കി, കാല് പൊന്തിച്ചപ്പോൾ റൈറ്റിലേക്ക് നന്നായിട്ട് പൊങ്ങുന്നുണ്ട് ഈസി ആയിട്ട്, ബട്ട് ലെഫ്റ്റ് ലെഗ് എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓഫ് ദി ബെഡ്. അപ്പൊ ഞാൻ എപ്പോഴും ശരിക്കും മനസ്സിലായി ലെഫ്റ്റ് ലെഗിന് എനിക്ക് വീക്ക്നെസ് ഉണ്ട്, ബലക്കുറവാണ്, എന്റെ പ്രോപ്പർ ആയിട്ടുള്ള പവർ എനിക്ക് കിട്ടിയിട്ടില്ല ഈ ലെഫ്റ്റ് ലെഗിന്. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞാൻ എന്റെ അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ അനസ്തെസിയ എന്ന ഡോക്ടറെ വിളിച്ചു. വിളിച്ചപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എപ്പിഡ്യൂറൽ കത്തീറ്റർ എന്ന് പറഞ്ഞു. ആ നമ്മുടെ നട്ടലിൽ കുത്തിയിട്ട് എനിക്ക് അവിടെ കത്തീറ്റർ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് തരാനായിട്ട് ആ കത്തീറ്റർ ചെറുതായിട്ടൊന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടോ, അപ്പൊ അത് ഏതെങ്കിലും ഒരു നേഴ്സിനെയോ എന്തിനെങ്കിലും ഇൻപിൻ ചെയ്യുന്ന സമയത്ത് ആ കാലിലേക്കോ എവിടേക്കാണല്ലോ ആ സപ്ലൈ ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് നമ്പേഴ്സ് തരിപ്പും ബലക്കുറവും വരാം, അതുകൊണ്ട് കത്തീറ്റർ എടുക്കാൻ ഞാൻ ആളെ വിടാം. അങ്ങനെ ഒരു ഡോക്ടർ വന്നു, കത്തീറ്റർ റിമൂവ് ചെയ്ത് തന്നു. കത്തീറ്റർ എടുത്തതിന് ശേഷം ഇനി യൂറിനറി കത്തീറ്ററും കൂടെ തന്നെ സൈമൾട്ടേനിയസ്ലി റിമൂവ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഞാൻ എണീറ്റു. എനിക്കിത് കുഴപ്പമുണ്ടായില്ല, ഞാൻ എണീറ്റിരുന്നു, നടന്നു, ബാത്റൂമിൽ പോയി വന്നു. സോ ഇതായിരുന്നു പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുണ്ടായ കോംപ്ലിക്കേഷൻ. ആർക്കും സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇൻട്രോ ഓപ്പറേറ്റീവ്ലി ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സിസേറിയൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും എമർജൻസി ആയിട്ട് പെട്ടെന്ന് സിസേറിയൻ വേണ്ടി വരുന്നവർക്കും ഒക്കെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് കോമൺ ആയിട്ട് ഏതൊരു സാധാരണക്കാരിക്കും ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അൺഫെഗറ്റബിൾ എക്സ്പീരിയൻസ്, ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്, എൻ്റെ ബേബിക്ക് ഉണ്ടായ അഡ്രഡഡ് കോംപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ ആൻസൈറ്റിയും റിലീവ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, ബെല്ലൈക്കൺ എന്തായാലും ഇനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. സോ എൻ്റെ വീഡിയോ അടുത്ത എൻ്റെ ബേബിയുടെ കോംപ്ലിക്കേഷൻസ് കാണണം തീർച്ചയായിട്ടും, അടുത്ത വീഡിയോയിൽ അത് കാണാം, മറക്കരുത്.